കളമശ്ശേരി സ്ഫോടനക്കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള അത്താണിയിലെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തി. ഞായറാഴ്ച വൈകിട്ട് 6:30 സിറ്റി പോലീസ് പരിശോധന നടത്തിയത്. ഫ്ളാറ്റിലെ താമസക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. വെള്ളിയാഴ്ച മാർട്ടിൻ ഇവിടെ വന്നിരുന്നതായി പറയപ്പെടുന്നു. ഫ്ളാറ്റിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്താണിയിൽ ഫ്ളാറ്റുണ്ടെങ്കിലും അധികം കണ്ടിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. 2 ദിവസം മുമ്പ് ഫ്ളാറ്റിന്റെ അറ്റകുറ്റപ്പണിക്കായി ഇവിടെ എത്തിയിരുന്നുവെന്ന് സമീപവാസിയായ സിജു പറഞ്ഞു. അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളാണ് പുള്ളിനെ കണ്ടത്. 2 ദിവസമായുള്ളൂ പുള്ളിയും ഇവിടെ വീടിന്റെ മെയിൻ്റെനൻസ് ആയിട്ട് വന്നത്. ആ സമയത്ത് പുള്ളിയെ ഇതിലൂടെ വരികയും പുള്ളി ഓണറാണെന്ന് പറയുകയും ചെയ്തു. അല്ലാണ്ട് വേറെ അതിനെ പറ്റി കൂടുതൽ അറിയില്ല. ഇവിടെ പോലീസ് വന്നപ്പോഴാണ് വാർത്താ ചാനലുകളിൽ നിന്നൊക്കെ പുള്ളിയുടെ പടം കണ്ടപ്പോഴാണ് ഇത് കൂടുതൽ മനസ്സിലായത് ഇവിടെയാണ് ആളുണ്ടായിരുന്നതെന്ന്. 3 ദിവസം മുമ്പാണ് പുള്ളിനെ കണ്ടത്. കാലത്ത് ഇവിടെ പെയിന്റിങ് വീട് ബിൽഡിങ്ങിന്റെ മെയിൻ്റെനൻസ് ആയിരുന്നു, അതിനുവേണ്ടി വന്നിരുന്നു പുള്ളി. അപ്പോൾ വന്നപ്പോഴാണ് പുള്ളി ഇവിടെ നിൽക്കുന്നത് കണ്ടത്. ഞങ്ങൾ കാലത്തും വൈകിട്ട് ഇവിടെ ഗ്രൗണ്ടിൽ പന്ത് കളിക്കാൻ വരും. പന്ത് കളിക്കാൻ വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ മെയിൻ്റെനൻസ് പണിയായിട്ട് നടക്കേണ്ടായിരുന്നു. അപ്പോഴാണ് പുള്ളിയാണ് ഓണർ എന്ന് മനസ്സിലായത്. നമ്മുടെ ഒരു സാറിൻ്റെ റൂം ഉണ്ട്, അതിൻ്റെ അതിൽ അടിയിൽ ഫുട്ബോളിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന ആ റൂമിലാണ്. 4 അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 3 എണ്ണത്തിൽ കാംകോല എംപ്ലോയീസ് ആണ്. 1 എണ്ണം ഈ സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ വന്ന ഒരു ഞങ്ങൾ പന്തെടുക്കും, ബോളെടുക്കും, അങ്ങനെ ഉള്ള ഇതുള്ളൂ. ഓണർഷിപ്പ് ഓണറാ പുള്ളിയാണെന്നാണ് അപ്പോൾ പറഞ്ഞത്. ഇവിടെ പെയിൻറ് ചെയ്യാൻ വരുന്ന ചേട്ടനാണ് പറഞ്ഞത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ടിവിയിൽ ചിത്രം കണ്ടപ്പോഴാണ് ആളെ മനസ്സിലായതെന്ന് മാർട്ടിന്റെ ഫ്ളാറ്റിന് സമീപം താമസിക്കുന്ന പൗലോസ് പറഞ്ഞു. ഇവിടെ താമസിക്കാറില്ല അയാള്, അയാൾ പണിതിട്ട് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. ഞാന് ഇയാളെ കണ്ടിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഇയാൾ ഈ പെയിന്റ് പണിക്കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന ആൾക്കാർ പറഞ്ഞറിയോ, ഞാൻ കണ്ടിട്ടില്ല അയാളെ. പിന്നെ ഇന്നലെ ടിവിയിലൊക്കെ കണ്ടപ്പോഴാണ് ഇയാളെ എനിക്ക് കാണാൻ പറ്റി. ഞങ്ങൾ തമ്മിൽ ഒരിക്കലേ സംസാരിച്ചിട്ടുള്ളൂ. ഈ കണക്ഷൻ എടുക്കുന്ന കാര്യത്തിന് അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നു. ഈ ഇലക്ട്രിസിറ്റി കണക്ഷൻ അതിന് വന്നപ്പോൾ മാത്രമേ സംസാരിച്ചത്. പിന്നെ ഞങ്ങളും സംസാരിച്ചിട്ടില്ല. അത് ഒരു 3-4 വർഷം മുമ്പാണ്. ഇവിടെ സ്ഥലം മേടിച്ച് ഫ്ലാറ്റ് പോണത് വാടകയ്ക്ക് കൊടുത്തു. പിന്നെ ഇവിടെ വരാറുമില്ല, വന്നിത് നമ്മൾ കാണാറുമില്ല. ഇവിടെ താമസിക്കുന്ന ഈ കമ്പനിയിലെ ജോലിക്കാരാണ്. അവരൊക്കെ എവിടത്തുകാരാണെന്നുള്ളത് എനിക്കറിയില്ല. ഇനി അവരുടെ പേരൊന്നും എനിക്കറിയില്ല. അവരൊക്കെ വർക്കിംഗ് ഡേയിൽ ഇവിടെ വരും. വെള്ളിയാഴ്ച ശനിയാഴ്ച പോകും, ശനിയാഴ്ച ജോലി ചെയ്തിട്ടങ്ങ് പോകും. ഇയാളങ്ങനെ അധികം ഇവിടെ വരാറില്ല. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.